അടുത്ത ചോദ്യം, 2, 5, 8 എന്ന സമാന്തര ശ്രേണിയുടെ തുകയുടെ ബീജഗണിത രൂപം എന്ത്? ഇവിടെ തുകയുടെ ബീജഗണിത രൂപമാണ് കണ്ടുപിടിക്കേണ്ടത്. എളുപ്പമാർഗം ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. ഇക്കാര്യങ്ങളൊക്കെ നിങ്ങൾ റിവിഷന്റെ സമയത്ത് നോട്ട് ബുക്കിൽ ഒരു പ്രത്യേക പേജിൽ എഴുതി വെക്കുകയും ചെയ്തിട്ടുണ്ട്. തുകയുടെ ബീജഗണിത രൂപം എന്നത് വളരെ എളുപ്പത്തിൽ പറയുകയാണെങ്കിൽ P n² + Q n ആണ്. ഇവിടെ പി എന്നത് പൊതുവ്യത്യാസത്തിന്റെ പകുതിയാണ്. പൊതുവ്യത്യാസത്തിന്റെ പകുതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ പൊതുവ്യത്യാസം 3, 3 × 2. അതേപോലെ P + Q തമ്മിലൊരു ബന്ധമുണ്ട്. എന്താണ്? പിയും ക്യൂവും കൂട്ടിയാൽ ആദ്യ പദം കിട്ടണം. അതുകൊണ്ട് ക്യൂ ആദ്യ പദത്തിൽ നിന്ന് പി കുറക്കണം. അങ്ങനെയാണ് വരിക. അപ്പോൾ ആദ്യ പദം 2 നിന്ന് പി 1.5 കുറച്ച് കഴിഞ്ഞാൽ 1.5 കിട്ടും. അതാണ് ക്യൂ. അപ്പോൾ തുകയുടെ ബീജഗണിത രൂപം നമുക്ക് വളരെ എളുപ്പത്തിൽ എഴുതാം. P n² + Q n, അതായത് 3/2 n² + 1/2 n. വേണമെങ്കിൽ ഇത് ചുരുക്കിയിട്ട് ഇതിൽ 2 1/2 ഉണ്ട്, അത് പുറത്തെടുത്താൽ 1/2 × 3 n² + n. അപ്പോൾ ഇത് വളരെ എളുപ്പത്തിൽ ഉത്തരവേണ്ട ഒരു മാർഗമാണ് പറഞ്ഞു തന്നത്. ഇത് നിങ്ങൾക്ക് ഓർക്കാനും പറ്റും. ഇതിങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ അടക്ക പരീക്ഷയ്ക്ക് ചോദിക്കാറുള്ളതാണ്. അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അടുത്ത ചോദ്യം ഇതാണ്. ഒരു ശ്രേണിയുടെ ബീജഗണിത രൂപം (x n = 5n + 3) ആയാൽ ആദ്യ പദം എത്ര? വളരെ എളുപ്പത്തിൽ നമുക്ക് ബീജഗണിത രൂപം തന്നാൽ ആ ശ്രേണിയുടെ എല്ലാ കാര്യങ്ങളും നമുക്ക് അറിയാൻ വേണ്ടി പറ്റും. ആദ്യ പദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നിന് 1 എന്ന വില കൊടുക്കുമ്പോൾ കിട്ടുന്ന സംഖ്യയാണ്. 5n എന്നത് എന്നിന് 1 കൊടുക്കുമ്പോൾ 5 × 1 5 ആയി മാറും. 5 ഉം 3 ഉം കൂട്ടിയാൽ 8 കിട്ടും. അതാണ് ആദ്യ പദം. അതുപോലെ ബി എന്ന ചോദ്യം പൊതുവ്യത്യാസം എത്ര എന്നാണ്. പൊതുവ്യത്യാസം കണ്ടുപിടിക്കാൻ എളുപ്പമാർഗം ഞാൻ പറഞ്ഞതിനൊന്നും വേണ്ട. ആ ബീജഗണിത രൂപത്തിൽ എന്നിൻ്റെ ഗുണോത്തരം, എന്നിൻ്റെ അടുത്ത് വരുന്ന സംഖ്യ ഏതാണെന്ന് നോക്കിയാൽ മതി. നമുക്കറിയാം അത് 5 ആണ്. അതുകൊണ്ട് ബി പൊതുവ്യത്യാസം എത്ര? ഉത്തരം 5. സി ചോദ്യം ഇതാണ്. ഈ ശ്രേണിയിലെ ഏത് പദത്തെയും 5 കൊണ്ട് ഹരിച്ചാൽ കിട്ടുന്ന ശിഷ്ടം എത്ര? ഇവിടെ ഏത്, ഇവിടെ ബീജഗണിത രൂപം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ പൊതുവായ രൂപം എന്നാണ് പദങ്ങളുടെ എണ്ണത്തോട് 5 കൊണ്ട് ഗുണിച്ചിട്ട് 3 കൂട്ടുന്നതാണ്. 5 ഗുണിതവും 3 കൂട്ടുന്നത്. അപ്പോൾ 5 കൊണ്ട് ഹരിച്ചാൽ ശിഷ്ടം കിട്ടുന്നത് എത്രയാണ്? 3 ആണ്. ബാക്കി വരുന്ന 3 ആണ് ശിഷ്ടം കിട്ടുക. അപ്പോൾ ഉത്തരം വരുന്നത് 3/3. നാലാമത്തെ ചോദ്യം. 300 നും 500 നും ഇടയിൽ 7 ഗുണിതങ്ങളായ എത്ര സംഖ്യകളുണ്ട് എന്നാണ്. അപ്പോൾ ഇവിടെ നമ്മൾ 7 ഗുണിതമായ 300 നും 500 നും ഇടയിലുള്ള ആദ്യത്തെ സംഖ്യ കണ്ടുപിടിക്കുക. ഇത് വളരെ എളുപ്പമാണ്. 300നെ 7 കൊണ്ട് ഹരിച്ചാൽ നമുക്ക് വരുന്ന ശിഷ്ടം വരുന്നത് 6 ആണ്. ഇവിടെ ഞാൻ എഴുതിയിട്ടുണ്ട്. 300നെ 7 കൊണ്ട് ഹരിച്ചാൽ 42 ഹരണഫലവും 6 ശിഷ്ടവും വരും. അപ്പോൾ 6 ശിഷ്ടം വരുന്നുണ്ട്. അതിൻ്റെ കൂടെ 1 കൂടെ കൂട്ടിയാൽ നമുക്കത് 7 ഗുണിതമായിട്ട് മാറും അല്ലേ? അങ്ങനെയല്ലേ? 6 ശിഷ്ടം വരുന്ന അധികം വരുന്നുണ്ട്. അപ്പോൾ 1 കൂടെ കൂട്ടുക. അതായത് 300 കൂടെ 1 കൂട്ടിയാൽ 301 ആദ്യത്തെ സംഖ്യ. ഈ ശ്രേണിയായിട്ട് എടുക്കുമ്പോൾ ആദ്യം വരുന്ന സംഖ്യ 301 ആണ്. അതുപോലെ അവസാന പദം കണ്ടുപിടിക്കാൻ 500നെ അവസാന പദം ഇത് പറയുന്ന 500നെ 7 കൊണ്ട് ഹരിച്ചാൽ ഇവിടെ ശിഷ്ടം വരുന്നത് 3 ആണ്. അപ്പോൾ ഇവിടെ 3 കൂടെ 4 കൂട്ടുമ്പോൾ അത് 500നേക്കാൾ കൂടുതലായൊരു സംഖ്യ ആവും. നമുക്ക് വേണ്ടത് 500 ഉള്ളിലാണ് വേണ്ടത്. അപ്പോൾ അതുകൊണ്ട് ഏറ്റവും എളുപ്പമാർഗം എന്താണ്? 500ൽ നിന്ന് 3 കുറക്കുക. അപ്പോൾ അവസാന പദം കിട്ടുന്നത് 497 ആയിരിക്കും. ശ്രദ്ധിക്കുക, ആദ്യ പദത്തിൽ കൂട്ടിയതുപോലെ ഇവിടെ കൂട്ടാൻ വേണ്ടി പറ്റൂല. 500 ഇടയിലാണ് വേണ്ടത്. അതുകൊണ്ട് ആ ശിഷ്ടയിൽ നിന്ന് ഒഴിവാക്കുന്നതാണ് ശരിയായ മാർഗം. ഇവിടെ പൊതുവ്യത്യാസം 7 ഗുണിതങ്ങളായതുകൊണ്ട് പൊതുവ്യത്യാസം 7 ആയിരിക്കും. പദങ്ങളുടെ എണ്ണം കണ്ടുപിടിക്കാൻ ഒരു പ്രത്യേക ഓർമ്മിക്കാനുള്ളൊരു കാര്യം ഞാൻ എഴുതി തന്നിട്ടുണ്ട്. അവസാന പദത്തിൽ നിന്ന് ആദ്യ പദം കുറച്ച് അതിൻ്റെ പൊതുവ്യത്യാസം കൊണ്ട് ഹരിച്ച് 1 കൂട്ടിയാണ് ചെയ്യേണ്ടത്. അപ്പോൾ അവസാന പദം 497, അതിൽ നിന്ന് 301 കുറക്കുക, എന്നിട്ട് 7 കൊണ്ട് ഹരിക്കുക. അപ്പോൾ 28 കിട്ടും. 28 1 29. അപ്പോൾ
ഏഴിൻ്റെ ഗുണിതങ്ങളായി എത്ര സംഖ്യകളുണ്ട്? ഉത്തരം 29. 497 നിന്ന് 301 കുറച്ചിട്ട് 7 കൊണ്ട് ഹരിച്ചിട്ട് ഒന്ന് കൂട്ടുക. ഓർമ്മിക്കേണ്ട കാര്യം, പദങ്ങളുടെ എണ്ണം കണ്ടുപിടിക്കാൻ അവസാന പദത്തിൽ നിന്ന് ആദ്യ പദം കുറച്ചിട്ട് അതിന് പൊതുവ്യത്യാസം കൊണ്ട് ഹരിച്ചിട്ട് ഒന്ന് കൂട്ടിയാൽ മതി. ഈ കാര്യം നിങ്ങളൊന്ന് ഓർമ്മിക്കുക. ഇതാണ് നാലാമത്തത്. അഞ്ചാമത്തെ ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്നവ ക്രിയ ചെയ്ത് ഉത്തരം കണ്ടുപിടിക്കുക. ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ സാധാരണ ചോദിക്കുന്നതാണ്. ഒന്നാമത്തെ ചോദ്യം, 1 മുതൽ 100 വരെയുള്ള എണ്ണം സംഖ്യകളുടെ തുക കണ്ടുപിടിക്കുക. 1 കൂട്ടണം 2 കൂട്ടണം 3 കൂട്ടണം എക്സെട്രാ കൂട്ടണം 100. അപ്പോൾ ഉപയോഗിക്കേണ്ട സൂത്രവാക്യം n(n+1)2. 100 എണ്ണം സംഖ്യകളാണ്. അപ്പോൾ 100 ഗുണിക്കണം അതിനോട് 1 കൂട്ടുക, 101/2. അപ്പോൾ 50 ഗുണിക്കണം 101 = 5050 കിട്ടും. ഈ ചോദ്യങ്ങൾ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ചോദിച്ച ചോദ്യങ്ങളാണ്. ഇതേ രീതിയിലുള്ള ചോദ്യം. അതിൽ ബി ആയിട്ട് വരുന്ന ചോദ്യം ഇരട്ട സംഖ്യകളാണ്. 2 കൂട്ടണം 4 കൂട്ടണം എക്സെട്രാ കൂട്ടണം 400. എളുപ്പമാർഗം, ഇതിനെ ഇതിലെല്ലാം 2 പൊതുവായിട്ടുണ്ട്. അതുകൊണ്ട് 2 പുറത്തെടുത്തു കഴിഞ്ഞാൽ 2 × ആദ്യത്തെ 200 എണ്ണൽ സംഖ്യയുടെ തുകയായിട്ട് വരും. 2 × 1 കൂട്ടണം 2 കൂട്ടണം 3 കൂട്ടണം എക്സെട്രാ കൂട്ടണം 200 ആയി. അപ്പോൾ 2 ഗുണിക്കണം ആദ്യത്തെ 200 എണ്ണൽ സംഖ്യയുടെ തുക ആയിട്ട് ഇത് വരും. അപ്പോൾ 2 ഗുണിക്കണം 200 ഗുണിക്കണം 201, 200 എണ്ണൽ സംഖ്യയുടെ തുക n(n+1)2. അപ്പോൾ ഇത് ലഘൂകരിച്ചാൽ 40200 കിട്ടും. അതേപോലെ സി എന്ന ഉത്തരം വരുന്നത് 3 കൂട്ടണം 6 കൂട്ടണം 9 കൂട്ടണം എക്സെട്രാ കൂട്ടണം 600. ഇത് 3 ഗുണിതങ്ങളാണ്. അതുകൊണ്ട് നേരത്തെ ചെയ്ത പോലെ എളുപ്പത്തിൽ 3 പൊതുഘടകമായി പുറത്തെടുത്താൽ 3 × 1 കൂട്ടണം 2 കൂട്ടണം എക്സെട്രാ കൂട്ടണം 200. നേരത്തെ പറഞ്ഞ പോലെ 3 ഗുണിക്കണം ആദ്യത്തെ 200 എണ്ണൽ സംഖ്യകളുടെ തുകയായിട്ട് വരും. അപ്പോൾ 3 ഗുണിക്കണം എണ്ണൽ സംഖ്യയുടെ തുക 200 × 201/2. അപ്പോൾ ഇത് കിട്ടുന്നത് നേരത്തെ പറഞ്ഞതുപോലെ 60300 കിട്ടും. 60300 കിട്ടും. ഒന്ന് ചെയ്ത് നോക്കാം. അവിടെ 60 30 എഴുതിയിട്ടുള്ളത്, നിങ്ങളത് ശരിയാക്കണം. നമുക്ക് ആറാമത്തെ ചോദ്യം നോക്കാം. ഒരു ശ്രേണിയുടെ തുകയുടെ ബീജഗണിത രൂപം 2n² + 8n ആയ ആദ്യത്തെ ചോദ്യം ആദ്യ പദം എന്ത് എന്നാണ്. ഇവിടെ തുകയുടെ ബീജഗണിതം നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, p(n²) + qn ആണ്. അപ്പോൾ പി എന്നത് പൊതുവ്യത്യാസത്തിൻ്റെ പകുതിയായിരിക്കും. പിയും ക്യൂവും കൂട്ടിയാൽ നമുക്കതിൻ്റെ ആദ്യ പദം കിട്ടുകയും ചെയ്യും. ഇവിടെ ഈ ശ്രേണി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ആദ്യ പദം എന്തെന്നാണ് ചോദിക്കുന്നത്. ആദ്യ പദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിയും ക്യൂവും കൂട്ടിയാൽ മതി. നമ്മൾ നേരത്തെ തന്നെ പഠിച്ചിട്ടുണ്ട് pn²+qn. ഇവിടെ പി എന്ന് പറയുന്നത് 2, ക്യു എന്ന് പറയുന്നത് 8. അപ്പോൾ പിയും ക്യൂവും കൂട്ടിയാൽ 2 കൂട്ടണം 8 = 10 കിട്ടും. വളരെ എളുപ്പത്തിൽ ആദ്യ പദം 10. പൊതുവ്യത്യാസം എത്ര? പൊതുവ്യത്യാസത്തിൻ്റെ പകുതിയാണ് പി എന്ന് പറയുന്നത്. ഇവിടെ 2 pn², 2 പിന്റെ വില 2. അപ്പോൾ പൊതുവ്യത്യാസത്തിൻ്റെ ഇരട്ടി 4 ആയിരിക്കും. ഇതാണ്, ഒന്ന് ചെയ്ത് നോക്കുക. ചോദ്യങ്ങൾ എഴുതി വെക്കണം, ഓരോന്നും നിങ്ങൾ ചെയ്തു നോക്കിയേ പോകണം. ഇതിലടുത്ത ചോദ്യം, ഇതിലെ ആദ്യത്തെ എത്ര പദങ്ങളുടെ തുകയാണ് 330? ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഈ റിവിഷനിൽ നമ്മൾ എല്ലാ തരത്തിലുള്ള ചോദ്യങ്ങളും ചെയ്തു നോക്കിയാണ്. വിഷമമുള്ളതും വിഷമമില്ലാത്ത എല്ലാ തരത്തിലുള്ള ചോദ്യങ്ങളും പരിചയപ്പെടുന്നു. ഇഷ്ടംപോലെ സമയമുണ്ട്, നിങ്ങൾക്ക് ഓരോന്നായിട്ട് ഓരോ ദിവസം ഇത് ചെയ്തു നോക്കാം. എത്ര പദങ്ങളുടെ തുകയാണ് 330? ഇവിടെ പദങ്ങളുടെ തുക 2n²+8n എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ അതാണ് 330. നമ്മളതിൽ കണ്ടുപിടിക്കേണ്ടത് n ആണ്. അപ്പോൾ ഇത് ഏത് പാഠത്തിലേക്കാണ് പോവുക? രണ്ടാം കൃതി സമവാക്യങ്ങൾ എന്ന പാഠത്തിലേക്കാണ് പോകുന്നത്. അപ്പോൾ 2n²+8n - 330 = 0 എന്ന ഒരു രണ്ടാം കൃതി സമവാക്യം കിട്ടും. പൊതുവായിട്ട് 2 ഉണ്ട്. എല്ലാ പദത്തെയും 2 കൊണ്ട് ഹരിച്ചാൽ n²+4n - 165 = 0 എന്ന് കിട്ടും. പല രീതിയിൽ ആ രണ്ടാം കൃതി സമവാക്യത്തിൽ ഈ ഒരു കാര്യമേ പഠിക്കാനുള്ളൂ എന്ന് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. ഒന്നെങ്കിൽ സൂത്രവാക്യം ഉപയോഗിക്കാം, എളുപ്പത്തിൽ ഇതിനെ ഘടകക്രിയ ചെയ്യാം,
ഘടകക്രിയ ചെയ്യുകയാണെങ്കിൽ പറ്റുമെങ്കിൽ ചെയ്താൽ മതി, അല്ലെങ്കിൽ നിങ്ങൾക്ക് സൂത്രവാക്യം ഉപയോഗിക്കാം. വർഗം പൂർത്തീകരിക്കുന്ന രീതി ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് ചെയ്യാം. എൻ സ്ക്വയർ പ്ലസ് 4n = 165 എന്നത് 4 കൂട്ടിക്കഴിഞ്ഞാൽ അത് ഇത് വർഗം പൂർത്തിയാക്കുന്ന രീതിയിൽ കിട്ടും. അപ്പോൾ മൂന്ന് രീതിയിൽ ഇത് ചെയ്യാം, രണ്ട് രീതി ഞാൻ പറയാം. ഇപ്പോൾ ഇത് രണ്ട് സംഖ്യയുടെ തുക ന്യൂനം 164, രണ്ട് സംഖ്യയുടെ തുക 4 ഗുണനഫലം ന്യൂനം 165 കിട്ടുന്ന സംഖ്യകൾ കണ്ടുപിടിച്ചാൽ, സംഖ്യകൾ 15 15 ന്യൂനം 11 കൂട്ടിയാൽ 4 കിട്ടും. തുക 4 ഗുണിച്ചാൽ ന്യൂനം 165 കിട്ടും. സംഖ്യകൾ പ്ലസ് 15 ന്യൂനം 11 ആണ്. അപ്പോൾ എന്നിൻ്റെ വില ന്യൂനം 15 11 കിട്ടുന്നു. എണ്ണൽ സംഖ്യയായതുകൊണ്ട് നെഗറ്റീവ് സംഖ്യ സ്വീകരിക്കാൻ പറ്റില്ല. അപ്പോൾ 11-ാമത്തെ സംഖ്യയാണ് 330 എന്ന് കിട്ടുന്നു. 11 പദങ്ങളുടെ തുകയാണ് 330. സൂത്രവാക്യം ഉപയോഗിക്കുകയാണെങ്കിൽ മൈനസ് ബി പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് 4ac/2a. അപ്പോൾ മൈനസ് 4 പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് 4(a)(1)-165/2×1. ക്രിയ ചെയ്താൽ നമുക്ക് എന്നിൻ്റെ വില 11 എന്ന് കിട്ടും. രണ്ട് രീതിയാണ് പറഞ്ഞത്, അധികം രീതി നിങ്ങൾ ഏതെങ്കിലും ഒരു രീതിയിൽ ചെയ്താൽ മതി. ഒന്നും പറ്റുന്നില്ലെങ്കിൽ സൂത്രവാക്യം എങ്കിലും പഠിക്കുക, കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന രീതിയിലൊന്നും പോകണ്ട. പൊതുവെ എല്ലാവരും സൂത്രവാക്യം ഉപയോഗിക്കാൻ പറ്റുന്നില്ല, സൂത്രവാക്യം ഉപയോഗിക്കുക. ഘടകങ്ങളാക്കാൻ പറ്റുന്ന ഘടകങ്ങളാക്കുക. വർഗം പൂർത്തിയാക്കുന്ന രീതി ഉണ്ടെങ്കിൽ വർഗം പൂർത്തിയാക്കുക. വർഗം പൂർത്തിയാക്കുന്ന രീതി ഞാൻ ഇവിടെ പറഞ്ഞിട്ടില്ല, ഇപ്പോൾ ആ രീതിയിൽ ചെയ്ത് നോക്കാം. ഏഴാമത്തെ ചോദ്യം, ആദ്യത്തെ 5 പദങ്ങളുടെ തുക 30 സമാന്തര ശ്രേണി എഴുതുക. നമുക്കറിയാം സമാന്തര ശ്രേണിയുടെ എണ്ണം ഒറ്റ സംഖ്യ ആണെങ്കിൽ മധ്യപദവും പദങ്ങളുടെ എണ്ണവും ഗുണിച്ചാൽ നമുക്ക് തുക കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ മധ്യപദം എന്ന് പറയുന്നത് തുകയെ എണ്ണം കൊണ്ട് ഹരിച്ചാൽ മതി. ഈ രീതിയിൽ നമുക്ക് ചെയ്തു കഴിഞ്ഞാൽ ഒന്നും കൂടെ ഞാൻ പറയാം, പദങ്ങളുടെ എണ്ണം ഒറ്റ സംഖ്യയാണെങ്കിൽ പദങ്ങളുടെ തുക മധ്യപദം ഗുണിക്കണം എണ്ണം, മധ്യപദം ഗുണിക്കണം പദങ്ങളുടെ എണ്ണം ആയിരിക്കും പദങ്ങളുടെ തുക കിട്ടുക. അപ്പോൾ മധ്യപദം എന്ന് പറയുന്നത് പദങ്ങളുടെ തുകയെ എണ്ണം കൊണ്ട് ഹരിച്ചാൽ മതി. ഇവിടെ മധ്യപദം 6 എന്ന് കിട്ടും. ഇവിടെ ആകെ 5 ഉണ്ട്, അതിൻ്റെ നടുക്ക് 6 എന്ന സംഖ്യ കിട്ടുന്നത്. അപ്പോൾ ശ്രേണി നമുക്ക് പദങ്ങളുടെ തുക 30 ഉള്ളൂ. നമുക്ക് വേണമെങ്കിൽ അവിടെ നിങ്ങോട്ട് 4, 5, 6, 7, 8 എന്ന് എഴുതി കഴിഞ്ഞാൽ മധ്യപദം 6, പദങ്ങളുടെ തുക 30 കിട്ടും. അല്ലെങ്കിൽ മധ്യപദം 6 2, 4, 6, 8, 10 എന്ന് എഴുതിയാലും മധ്യ പദങ്ങളുടെ തുക നമുക്ക് 30 എന്ന് കിട്ടും. അപ്പോൾ ഇത് ഈ രണ്ട് രീതി നമുക്ക് ഉപയോഗിക്കാം. അതേപോലെ എട്ടാമത്തെ ചോദ്യം, ആദ്യത്തെ 4 പദങ്ങളുടെ തുക 100 സമാന്തര ശ്രേണി എഴുതുക. ആദ്യത്തെ 4 പദങ്ങളുടെ തുക 100. അപ്പോൾ നമ്മൾ പദങ്ങളുടെ തുക കണ്ടുപിടിക്കുന്ന രീതി ഇങ്ങനെയാണ്, x1 x2 താഴെ x3 x4, അതായത് x1 x4 കൂട്ടിയാലും നമുക്കൊരു ജോഡി കിട്ടും, x2 x3 കിട്ടിയാലും ഒരു ജോഡി കിട്ടും. ആ രണ്ട് ജോഡീൻ്റെയും തുകയാണ് 100. അതുകൊണ്ട് ഒരു ജോഡി, അതായത് x1 x4 എന്നത് 50. രണ്ടാമത്തെ ജോഡി x2 x3 കൂട്ടിയാലും 50. അപ്പോൾ x1 x4 50 കിട്ടാൻ വേണ്ടി നമുക്ക് ഉദാഹരണത്തിന് 15 35 കൊടുക്കാം. x2 x3 നമുക്ക് വേണമെങ്കിൽ -5 55 കൊടുക്കാം. അപ്പോൾ ശ്രേണി വേണമെങ്കിൽ നമുക്ക് പല രീതിയിൽ എഴുതാം. ഇങ്ങനെ എഴുതുകയാണെങ്കിൽ ആദ്യത്തിൽ x1 എന്ന് കിട്ടുന്നത് 15, x2 എന്ന് കിട്ടുന്നത് 5, x3 കിട്ടുന്നത് 55, x4 കിട്ടുന്നത് 35. നോക്കി നോക്കുക, ശ്രേണി ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ അവസാനത്തെ 2 കുട്ടിയാൽ 50, നടുത്തത്തെ 2 കുട്ടിയാൽ 50. ആ രീതിയിൽ 10 20 30 40, നടുക്കുള്ള 2 കുട്ടിയാൽ 50, അറ്റത്തുള്ള 2 കുട്ടിയാൽ 50. വേറെ ഒന്നും കൂടെ നോക്കുക, -5 15 35 55. 35 15 നടുക്കുള്ള 2 കുട്ടിയാൽ 50, അറ്റത്തുള്ള 2 കുട്ടിയാലും 50. അപ്പോൾ ആ രീതിയിൽ നമുക്കത് ചെയ്യാം. ഇനി 9-ാമത്തെ ചോദ്യം എന്ന് പറയുന്നത് പദങ്ങളുടെ തുക കണ്ടുപിടിക്കാൻ വേണ്ടിയാണ്. അതാണ് ഇനി ബാക്കിയുള്ളത്. അവസാനത്തെ 2 ചോദ്യമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ 1, 4, 7 എന്ന സമാന്തര ശ്രേണിയുടെ ആദ്യത്തെ 100 പദങ്ങളുടെ തുക കാണുക. എളുപ്പത്തിൽ ചെയ്യുകയാണെങ്കിൽ നമുക്ക് സൂത്രവാക്യം ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ പദങ്ങളുടെ തുക n/2 × x1 + xn. x1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യപദം,
എക്സ് എൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവസാന പദം. ഇവിടെ 100 പദങ്ങളുടെ തുക ആയതുകൊണ്ട് അവസാന പദം 100-ാമത്തെ പദമാണ്. നേരത്തെ പഠിച്ചിട്ടുണ്ട്, ആദ്യ പദത്തിൻ്റെ കൂടെ 99 പൊതു വ്യത്യാസം കൂട്ടിക്കഴിഞ്ഞാൽ 1-ഉം 99 3 പൊതു വ്യത്യാസം 3 ആണ്. 1-ഉം 297 കൂട്ടിയാൽ 298 അവസാനത്തെ പദം. അപ്പോൾ പദങ്ങളുടെ തുക കണ്ടുപിടിക്കാൻ n/2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 100 2 x1 1 കൂട്ടാ 298. ലഘൂകരിച്ചു കഴിഞ്ഞാൽ 50 × 299 16,950 കിട്ടും. ചെയ്ത് ശരിക്കും നോക്കുക, ചോദ്യം നിങ്ങൾ എഴുതി വെക്കണം. 10-ാമത്തെ അവസാനത്തെ ചോദ്യം, ആദ്യത്തെ 25 പദങ്ങളുടെ തുക 1,500 സമാന്തര ശ്രേണിയുടെ 13-ാം പദം കാണും. ഇത് നേരത്തെ പ്രത്യേകം ചെയ്ത് പഠിക്കണം, സൂത്രവാക്യങ്ങളൊക്കെ ഓർമ്മിക്കണം. എന്നാൽ മാത്രമേ ചെയ്യാൻ വേണ്ടി പറ്റൂ. അതിനായിട്ട് ഇഷ്ടംപോലെ സമയമുണ്ട്, നിങ്ങൾ ഹോംവർക്കുകൾ ചെയ്യുക, ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ നിങ്ങൾക്ക് അത് തെറുവായിട്ട് പരീക്ഷകൾ ചെയ്യാൻ വേണ്ടി പറ്റും. 10-ാമത്തെ അവസാനത്തെ ചോദ്യം, ആദ്യത്തെ 25 പദങ്ങളുടെ തുക 1,500 സമാന്തര ശ്രേണിയുടെ 13-ാം പദം കാണുക. ഇവിടെ പദങ്ങളുടെ എണ്ണം ഒറ്റസംഖ്യയാണ്. തുക എന്ന് പറഞ്ഞാൽ മധ്യപദം ഗുണിക്കണം പദങ്ങളുടെ എണ്ണമായിരിക്കും. അപ്പോൾ മധ്യപദം കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, 1,500 × 25 കൊണ്ട് ഇരിച്ചാൽ നമുക്ക് 60 കിട്ടും. 60 മധ്യപദം. മധ്യപദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ 25 നടുക്ക് വരുന്ന 13-ാം പദം. അപ്പോൾ 13-ാം പദം കിട്ടണമെങ്കിൽ ഇവിടെ 1,500 × 25 കൊണ്ട് ഇരിച്ചാൽ മതി. പദങ്ങളുടെ എണ്ണം ഒറ്റസംഖ്യ ആണെങ്കിൽ തുക സമം മധ്യപദം ഗുണിക്കണം പദങ്ങളുടെ എണ്ണം. മധ്യപദം എന്ന് കണ്ടുപിടിക്കുക, പദങ്ങളുടെ തുകയെ പദങ്ങളുടെ എണ്ണം കൊണ്ട് ഹരിച്ചാൽ മതി. പദങ്ങളുടെ തുക 1,500, എണ്ണം 25. 1,500 × 25 കൊണ്ട് ഹരിച്ചാൽ 60 കിട്ടും. അതാണ് അതിൻ്റെ ഉത്തരം.